ഹായ് മക്കളെ, നമ്മൾ ഇത് ലുബികെന്ന് കരി വാരി ഉണക്കി ഉപ്പ് വരട്ടി ഉണക്കി വെയിലിട്ടിട്ട് ഉണക്കി നല്ലോണം കൊടുത്തിട്ട് തരണ്ടാൻ പോണു. ഫുൾ വീഡിയോ ഒന്ന് കാണാൻ പോണം. അതിനായിട്ട് ഇതേ ഇതുപോലെ നല്ലോണം കരി വാരി രണ്ടു മൂന്ന് പ്രാവശ്യം കരി വാരി എടുത്ത് വെള്ളം പാലാൻ വയ്ക്കണം. വെള്ളം വാണ് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പുപൊടിയൊക്കെ ഇട്ട് നല്ല ശരിക്ക് ഇളക്കി എടുത്ത് വെക്കണം. എടുത്ത് വെച്ച് പിറ്റേ ദിവസം അതിനെടുത്ത് വെയിലത്തിടണം. വെയിലത്തിട്ട് ഉണക്കി റെഡിയായിട്ട് അച്ചാറുണ്ടാക്കിക്കോ. നാല് ദിവസം കിടന്ന് ഉണങ്ങണം. ഉണങ്ങി എടുത്തിട്ട് നല്ല അച്ചാറുണ്ടാക്കിക്കോ. പൊടി 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 പൊരിപ്പൻ അച്ചാർ. ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കി വന്നപ്പോൾ ഇത്രയായി, ഈ കളറായി. ഇനി നാളെ വരുമ്പോൾ ഇതിലും വെയിലുണ്ടെങ്കിൽ, നല്ല വെയിലാണെങ്കിൽ നല്ലോണം ഉണങ്ങും. ഒരു നാല് ദിവസം കൊണ്ട് നല്ലോണം ഉണങ്ങി കിട്ടും. ലൂബിക്ക ഇത്ര ദിവസം നല്ല വെയിലുണ്ടായിരുന്നു, മൂന്നാല് ദിവസം വെയിൽ കിട്ടി. അത് കാരണം അത് ഉണങ്ങി കിട്ടി. ഇപ്പോൾ ഇനി മുളക്കാറാണ്. ഞങ്ങൾ ഇത് അച്ചാറിടാകുമ്പോണ് ലൂബിക്ക അച്ചാറിൻ്റെ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് വേറെ അച്ചാറിടുന്നു. ലൂബിക്ക മാത്രല്ല, നമ്മ നാരങ്ങ ഇടുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ഇന്ത്യയും വേപ്പലയും കാണണം. അപ്പോൾ ഉവിക്കച്ചാറിട്ടാലോ? ഉള്ളിന്ന് പറഞ്ഞിട്ടേ തിരിയണില്ല. ഞാൻ ആ പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കാന്ന് പറയാം. പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ആരാണ് തിളച്ച് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് അതിനകത്തോട്ട് ഇട്ട് ഇളക്കാം. നന്നാക്കി വെളുത്തുള്ളിയാണ്, നന്നാക്കി വെച്ചാൽ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് ഇളക്കാം. ഞാൻ എൻ്റെ അകത്ത് അരിഞ്ഞ വെച്ചാണ് ഇഞ്ചി അങ്ങനെ ചേർത്തോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മുത്ത് വരുമ്പോൾ ഈ അച്ചാറുപൊടി അങ്ങോട്ട് ഇടണം. ഞങ്ങളുടെ അച്ചാറുപൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അതാണ് ഞാൻ ഉപ്പിൻ്റെ ആരും എടുത്ത് പറയാത്തത്. നിങ്ങൾ ചേർക്കണ അച്ചാറുപൊടിയിൽ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആ ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട്. ഇനി പച്ചവളം ഇടാം. പിന്നൊരു കാര്യമുള്ളത്, റൂബിക്ക ഉപ്പ് പുരട്ടിയാണ് എരിച്ചിട്ടേക്കണത്. അപ്പം അതിൽ ഉപ്പുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ബാക്കി ചേർക്കാൻ. പച്ച വേപ്പല ഇടാം. ഒട്ടും മാറ്റിയിട്ടില്ല. മസാല അങ്ങോട്ട് ഇട്ടോ. ആയിട്ടുണ്ട് ചൊർക്ക ഒഴിച്ചു കഴിഞ്ഞ്. Thank you.
அதல்ல லூபிகா தென ഒരു വ്യത്യസ്തതുള്ള ഐറ്റം നമ്മുടെ അച്ചാച്ചി കൊച്ചിനെ 20 തിന്നാമറ്റതിന് കുറച്ച് ഉപ്പിലിട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തേക്കാ. സൂപ്പറാട്ടാ, വേറൊരു ടേസ്റ്റ്, അടിപൊളി. അപ്പോ അമ്മാവ് ഉണ്ടാക്കിയ ലൂബിക്കാച്ചാർ എന്തായാലും അടിപൊളി. ഞാനും അപ്പച്ചനും അപ്പച്ചനും ഇപ്പൊ അത് പിടിച്ച് ഓർന്നുകൊണ്ടിരിക്കുകയാണ്. റോസ്മി എല്ലാരും കഴിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം കലക്കി. ഒപ്പം വേറൊരു സന്തോഷമുള്ളത്, നമ്മുടെ കാനഡ യു കെ ന്യൂസിലൻഡിന് പുറമെ നമ്മളുടെ അച്ചാർ ഈ ഓണത്തിന് ഓസ്ട്രേലിയയിലും കൂടി ലോഞ്ച് ആകണമെന്നാണ്. ആ അവിടെ ഇന്ന് എത്തി. അപ്പൊ ഏകദേശം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനം പുറത്തെത്തി. അപ്പോ സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓസ്ട്രേലിയയിൽ നമ്മുടെ അച്ചാർ എത്തണത്. അപ്പൊ അത് വാങ്ങിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ തരാം. പക്ഷെ ഓസ്ട്രേലിയയിൽ ഇതിന് മുമ്പ് എത്തേണ്ടതാണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആദ്യം ബുക്ക് ചെയ്ത ടീമിന് 2 കൊല്ലത്തോളം നമ്മുടെ അച്ചാറുകൾ ഇരിക്കണം. അതുകൊണ്ട് പ്രിസർവേറ്റീവ്സ്, സോഡിയം ബെൻസോണേറ്റ് ഒക്കെ ചേർക്കണമെന്ന് പറഞ്ഞു. ആ അത് നടക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യണം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ ഈ ഒരു കാലയളവും ഈ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തുള്ള ഈ ഒരു അച്ചാറിനും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടീം വരണ വരെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ടീം വന്ന് അവർക്ക് ഏകദേശം ഒരു 29-30 ദിവസം മുമ്പ് നമ്മളിവിടെ നിന്ന് അച്ചാറുകളെല്ലാം ഉണ്ടാക്കി അയച്ചു. ഇന്നലെ അവിടെ എത്തി. ഇന്ന് ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് സെയിലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഓവർ ഓസ്ട്രേലിയ ഏകദേശം 1.5 കണ്ടെയ്നറോളം അടുത്ത് സാധനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓൾ ഓവർ ഓസ്ട്രേലിയ നമ്മുടെ അമ്മാമ സ്പെഷ്യൽ പിക്കിൾസ് ഈ ഓണത്തിന് അവൈലബിൾ ആണ്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഏതായാലും നമ്മുടെ ലൂബിക്കച്ചാറ് ഓസ്ട്രേലിയയിലേക്കും വരുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് ലൂബിക്ക അന്വേഷണം നടക്കണം. ഇപ്പൊ ഉണ്ടാക്കിയേക്കണ ഈ ഒരു ഉരുളി ഏതായാലും നമ്മുടെ നാട്ടിലി അല്ലേ ഓണത്തിന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് അതിനുള്ള ഉള്ളു. അപ്പോ നമ്മുടെ കടയിൽ നിന്നും ഓൺലൈനിലെല്ലാം നമ്മുടെ അച്ചാറുകള് സുലഭമായിട്ടൊന്നുമല്ല, കുറേശ്ശെ ലഭ്യമാണ്. അപ്പോ ആദ്യം എന്നവർക്ക് കിട്ടും. നമ്മുടെ ബാക്കി അച്ചാറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലൂബിക്കച്ചാർ മാങ്ങിയില്ല, മാങ്ങി ഇനി നാട്ടു മാങ്ങി ഉണ്ടാകുന്നത് വരെ ഉണ്ടാകുന്നതല്ല. കാര്യം വരുത്തം മാങ്ങി എടുത്തിട്ടിട്ട് നമ്മുടെ ഗ്രേവിയും ആ മാങ്ങയും എന്നോടൊന്നും ചോദിച്ച് കിടക്കണം കഷ്ണങ്ങൾ. അതുകൊണ്ട് അത് പറ്റൂല. നാട്ടു മാങ്ങ വരണവരെ ഇനി മാങ്ങച്ചാർ ഉണ്ടാകുന്നതല്ല. ബീഫ്, ഫിഷ്, ചെമ്മീൻ, ചിക്കൻ, നെല്ലിക്ക, നാരങ്ങ, വെളുത്തുള്ളി, ലൂബിക്ക ഈ നമ്മുടെ ഓൺലൈനിലും ഷോപ്പുകളിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അമ്മാമ സ്പെഷ്യലിനോടൊപ്പം ഈ വർഷത്തെ ഓണം അടിച്ച് അമ്മാമയുടെയും കുടുംബത്തിന്റെയും വക നല്ല ഒരു അടിപൊളി ഓണ ആശംസകൾ അടിച്ച്. അപ്പോ ടാറ്റാ.